Wish you all the best. Thank you very much. വലത്തുകാലി വെച്ചു പോവാ മോളെ. വെൽക്കം വിഷ്ണു. ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ വൈഫ് ടു യു. ഷീ ഈസ് മിനി. വി ആർ വെരി ഹാപ്പി ടു സീ യു. താങ്ക് യു. വിഷ്ണു, ആ കുട്ടി ആകെ നനച്ചിരിക്കുകയാണ്, അതിനെ അകത്തേക്ക് അയച്ചേക്കൂ. മോളെ അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. മാല പിടിക്കൂ. Really, you are a lucky man. Thank you very much. She is very nice. Thank you. Edo taan koodal bolthanda kuttiye ippo Vishnuvinte bhariyanu. Avante kootukarokke anganeya verthe vali padichondirikku. കോൺവെന്റിൽ ഒക്കെ പഠിച്ചില്ലേ, പിന്നെ എന്തെത്ര നാണം. ഇരിക്കൂ, ഞാൻ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരാം. ഞാനും കൂടി ഇവിടെ കയറി ഇരുന്നാലേ ഇനി ഈ ബന്ധുക്കളെല്ലാം പരാതി പറയും. ശത്രുക്കളോട് പോലും എങ്ങനെ വേണേലും പെരുമാറാം, പക്ഷേ ഈ ബന്ധുക്കളുണ്ടല്ലോ അവരെ വളരെ സൂക്ഷിക്കണം. തനിച്ചിരിക്കാൻ പേടിയുണ്ടോ? 5 മിനിറ്റ് ഇപ്പൊ വരാം. സത്യത്തിൽ ശാരദയാണ് പുതുപ്പെണ്ണം തോന്നും അല്ലേ? ശരിയാ. ടുഡേ യു ലുക്ക് വെരി സ്മാർട്ട്. അതെ അതെ, മൂത്ത മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറായി. വെറുതെ എന്തിനാ ഒഴിച്ചേച്ചി ഇങ്ങനെ കളിയാക്കുന്നത്? ഓ കണ്ടോ, ഉള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും കളിയായി. എന്നാ ഞാൻ ഇനി നിന്നോടൊന്നും മിണ്ടുന്നില്ല. ഓ ഡോക്ടർ സാറിന് ദേഷ്യം വന്നല്ലോ. ആട്ടെ, പുതുപ്പെണ്ണ എങ്ങനെയുണ്ട്? ഒരു നാണൻ കുണിഞ്ഞാണെന്ന് തോന്നുന്നു. ഓ അതൊക്കെ വിഷ്ണു മാറ്റിയെടുത്തോളൂ. അത് നിനക്ക് എങ്ങനെ അറിയാം? വിഷ്ണുവിന് എനിക്ക് നന്നായിട്ട്. ഇവരൊക്കെ വെറുതെ ചിരിക്കുക, നീ എന്നെ തെറ്റിദ്ധരിക്കട്ടെ. കല്യാണ പെണ്ണ് കേക്കാൻ ഞാൻ നന്നായി. ആ കുട്ടി തനിച്ച് അവിടെ ഞാൻ പോയി നോക്കിട്ട്. പാലും പഴവും ഒക്കെ കൊടുത്തോ? അതിന് അവനെ ഒന്ന് കിട്ടിയിട്ട് വേണ്ടേ വരും. മിനിമോളെ, മോളെ, മിനിക്കുട്ടി, മിനിമോളെ, മിനി ഡോക്ടർ. ശാരദ, ഈ കുട്ടി മരിച്ചുപോയി. Thank you.
വരൂ, ആരാണെന്ന് നോക്കാം. തീപ്പെട്ടിയുണ്ടോ? ഇല്ല. ഞാനും വരട്ടെ. എങ്ങോട്ട്? നിങ്ങൾ പോകുന്നിടത്തേക്ക്. ഞങ്ങൾ ആരെന്നറിയാമോ? അറിയാം. ഞാനും നിങ്ങളുടെ കൂട്ടുകാരനാണ്. നിങ്ങളുടെ പേരെന്താ? ദാമു. ഞങ്ങൾ ദാമു ആശാനെന്ന് വിളിക്കാം. തൊഴിൽ മോശമാണെങ്കിലും വിവരണ്ട്. നിങ്ങളെ കൂടെ ചേർക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. പക്ഷേ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്താറുള്ളൂ. അങ്ങനെ പോകുന്ന അവസരത്തിൽ രണ്ട് കട്ടിംഗ് ബ്ലയറും ഒരു ടോർച്ചും ഒഴിച്ചാൽ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. കാരണം വല്ല കത്തിയോ തോക്കോ കൊണ്ടുപോയാൽ അത്യാവശ്യത്തിന് പ്രയോഗിക്കേണ്ടി വരും. പ്രയോഗിച്ചാൽ ആളു ക്ലോസ്, അപ്പൊ വകുപ്പ് മാറും. കുറഞ്ഞത് 6 വർഷം കുടുംബം പട്ടിണിയാവും. മോഷണക്കുറ്റത്തിന് പിടിച്ചാലും കൂടി 6 മാസം കിടന്നാൽ മതിയല്ലോ. അല്ല, അതിലും പല വകുപ്പുകളുണ്ട്. ഞങ്ങൾ ഇതൊക്കെ ഒരു അഡ്വക്കേറ്റ് എന്ന് മനസ്സിലാക്കിയതാ. ഇനി അഥവാ ആരെങ്കിലും തട്ടിയാലേ കാര്യം നടക്കൂവെന്നുണ്ടെങ്കിൽ അന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ ക്യാൻസൽ ചെയ്യും. മാത്രമല്ല, ഞങ്ങൾ 4 പേരും ശക്തരാണ്. 10-15 പേര് ഒരായുധവും ഇല്ലാതെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഓരോ സ്റ്റെപ്പും ഞങ്ങൾ വളരെ ആലോചിച്ചാണ് വെക്കാറുള്ളത്. അതുകൊണ്ട് ഇതുവരെയെങ്ങും അകപ്പെട്ടിട്ടില്ല. പിന്നെ ഇന്നോടി വന്നില്ലേ, അത് ഈ കുരുത്തം കിട്ടതും കാരണമാണ്. അപ്പോ പറഞ്ഞതെല്ലാം ആശാൻ കേട്ടല്ലോ. എല്ലാം അനുസരിച്ച് പോകാമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്നുള്ളൂ. ഞാൻ നിങ്ങളെ അനുസരിക്കാം. വെരി ഗുഡ്. ആദ്യം ആശാന്റെ വേഷമൊക്കെ ഇത് മാറ്റണം. അതൊക്കെ എന്തെങ്കിലുമുണ്ട്. എല്ലാവരും കൈവയ്ക്കൂ. ദാമു ആശാന്റെ സന്തോഷത്തിന് വേണ്ടി നാളെ നമ്മുടെ പ്രോഗ്രാം കോൺട്രാക്ടർ രാജേന്ദ്രന്റെ വീട്ടിൽ. ഓക്കെ. ി ലൈൻ കട്ട് ചെയ്തിട്ട് ബെല്ലെടുത്ത കേക്കുമോ? അല്ലേ, ശബ്ദമുണ്ടാക്കരുത്. എന്നെ ഇഷ്ടമാണ്.
ആശാനെ കാണുന്നില്ലല്ലോ. ഞാനിവിടെയുണ്ട്. പോസ്റ്റ്മോർട്ടമുള്ള ഏർപ്പാടുകൾ ചെയ്യണം. യെസ് സർ. മിസ്റ്റർ മധു ഷാജി, വൺ മിനിറ്റ്. ഓക്കെ സർ, വരൂ. കമോൺ. മിസ്റ്റർ സേവ്യൻ എന്തു തോന്നു? നിങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ സംഭവം അറ്റൻഡ് ചെയ്തത്. യെസ് സർ. രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? യെസ് സർ. പക്ഷേ തീർച്ചയായും രണ്ടും രണ്ടുദ്ദേശങ്ങളായിരുന്നു. മിസ്റ്റർ വിഷ്ണുവിന്റെ ഭാര്യയെ കൊന്നത് മോഷ്ടിക്കാൻ വേണ്ടിയല്ലായിരുന്നു. അത് വേറെന്തുദ്ദേശത്തിലാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ നേരെ മറിച്ചാണ്, പണം മോഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടിയെ എന്തിനു വേണ്ടി കൊന്നുവെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. പറയൂ. ലക്ഷണങ്ങൾ കണ്ടിട്ട് രണ്ടും ഒരേ ഗ്രൂപ്പാണ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അഥവാ രണ്ട് ഗ്രൂപ്പാണെങ്കിൽ തന്നെയും മദർ രണ്ടും ഒരേ രീതിയിൽ നടന്നിരിക്കുന്നുവെന്നാണ് ഒറ്റ നോട്ടത്തിൽ തോന്നിയത്. കൃത്യവിവരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാൻ പറ്റൂ. എക്സ്ക്യൂസ് മീ സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തേതുപോലെ തന്നെ ഇതും കഴുത്ത് ചേച്ചാണ് കൊന്നിട്ടുള്ളത്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഇടത്തെ മാറിലും മുറിവുണ്ടായിരുന്നു. ഇതാ രണ്ട് റിപ്പോർട്ട് നോക്കൂ. ആട്ടെ, ആ വേലക്കാരന്റെ സ്ഥിതി എന്താണ്? അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് ബോധം തെളിഞ്ഞാൽ പല വിവരങ്ങളും കിട്ടിയേക്കാം. എന്തായാലും മിസ്റ്റർ മധു, നിങ്ങൾ വളരെ കെയർഫുള്ളായി വർക്ക് ചെയ്യണം. മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ടു മരണം, അതും ഏകദേശം ഒരേ പ്രായത്തിലുള്ള പെൺകുട്ടികൾ. പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു, കോൺട്രാക്ടർ രാജേന്ദ്രന്റെ വീട്ടിൽ കൊള്ളയും കൊലയും. സർക്കാർ അന്വേഷണം ഊർജിതപ്പെടുത്തുന്നു. ഇൻസ്പെക്ടർ മധുസൂദനന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സജ്ജീകരണങ്ങൾ. ഇതെങ്ങനെ സംഭവിച്ചു? ആശാൻ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. ഞാൻ നന്നേ പറഞ്ഞതല്ലേ? നിനക്കല്ലായിരുന്നു നിർബന്ധം, ഇപ്പൊ അനുഭവിച്ചോ. എല്ലാരും കയറും തീരുമാനിച്ചല്ലേ, പിന്നെന്തിനാ എങ്ങനെ സംസാരിക്കുന്നത്? എടാ, കള്ളന്മാരിലും അന്തസ്സുള്ളവരുണ്ട്. നമ്മൾ തുടങ്ങി അഞ്ചാറ് വർഷമായി, ഇതുവരെ ഏതെങ്കിലും കൊടുക്കൽപ്പെട്ടിട്ടുണ്ടോ? എവിടെയോ കടത്തണ്ണയിൽ കിടന്നവനെ വിളിച്ച് പങ്കാളിയാക്കി, പോരാത്തതിന് ആശാൻ എന്നൊരു വിളി. ഏത് വകുപ്പിലടാ ഈ തന്നെ നിനക്കൊക്കെ ആശാനായത്? ഇവനെ ഞാൻ ശരിയാക്കും. Thank you.
എന്താണ് ആശാൻ ഇങ്ങനെയൊക്കെ? ഞാൻ തെണ്ടിയല്ല, ദുഷ്ടനല്ല, പക്ഷേ ഞാൻ എന്തോ അത് ചെയ്തുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. വളരെ കുഞ്ഞിലെ തന്നെ നാട് വിട്ടവനാണ് ഞാൻ. അച്ഛൻ അമ്മ എന്ന വാക്കുകൾ മറ്റുള്ളവർ പറഞ്ഞേ ഞാൻ കേട്ടിട്ടുള്ളൂ. വലിയ പണക്കാരായ ഒരു കുടുംബത്തോടൊപ്പം ഞാൻ സിംഗപ്പൂരിലായിരുന്നു. നാട്ടിൽ വന്നിട്ട് രണ്ടു വർഷമേ ആയുള്ളൂ. വീട് വിട്ട് ഞാൻ പുറത്തെങ്ങും പോകാറില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ അവിടെ വിട്ടു പോരില്ലായിരുന്നു. ദാമോ, ഇപ്പം എത്തും, ദൂരം ഒരുപാടില്ലേ? നിങ്ങളൊരു വല്ലാത്ത ടൈപ്പ് തന്നെ. മിനിമം 2 hours എങ്കിലും വേണ്ടേ റണ്ണിങ് ടൈം? നിങ്ങളുടെ മോളെ ആരും കൊത്തിക്കൊണ്ടു പോവില്ല. ആകപ്പാട് ഒരു വിത്തിയേ ഉള്ളൂ. ഒന്നുകൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് നീ ഒട്ടും സഹകരിക്കുന്നുമില്ലല്ലോ. നീ എന്താടാ ചിരിക്കുന്നത്? നിനക്ക് വല്ലതും മനസ്സിലായോ? എടി ഭാര്യ, ഇവനെ പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കണം. നീ എന്തിനാ വെറുതെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് അവനെ കളിയാക്കുന്നത്? എനിക്ക് ഇവനെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ആണാണോ പെണ്ണാണോ എന്നൊരു സംശയം. അല്ല പിന്നെ, ഈ മനുഷ്യന് നാണമൊന്നുമില്ലേ? ഓ, ഒരു നാണമുള്ളവൾ വന്നിരിക്കുന്നു. എടി പെണ്ണെ, എനിക്ക് നിന്നെ നല്ല പോലെ അറിഞ്ഞൂടെ. നീ പറഞ്ഞ ശരിയാ, പകല് നിനക്ക് നല്ല നാണമാ. ഇന്ന് കഴിക്കുന്നതിന് മുൻപേ ഫോമിലാണല്ലോ. മോള് വരെയല്ലേ, 2-3 മാസമായില്ലേ മോളെ കണ്ടിട്ട്. ഒരു ഗ്ലാസ് എടുത്തുള്ളൂ. പിന്നെ പെണ്ണിന് എന്തെങ്കിലും തോന്നൂലേ? അവക്കൊന്നും തോന്നൂല, അവൾ നമ്മുടെ മോളല്ലേ. എന്താ ഡാഡി വരാത്തത്? ഇതേതായി ചപ്പട്ട വണ്ടി, രണ്ട് സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയി. ഐ എം സോ സോറി, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഈ വണ്ടി അയച്ചത്. വന്ന് കേറിയില്ല, അതിന് മുൻപേ തുടങ്ങി പരാതികള്. കുഞ്ഞു സംസാരിക്കുമ്പോ നീ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? വണ്ടിക്ക് ലേശം തകരാറേ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഓഹോ, അപ്പൊ ഞാൻ വരട്ടെ സാർ. അയ്യോ ഡാഡി, വേഗം വരൂ, അല്ലെങ്കിൽ അയാൾ കാറ് തള്ളാൻ പറയും. ഈ പെണ്ണിന് കുറച്ച് കൂടുതലാ. ആൾക്കാരെ കളിയാക്കാൻ ഡാഡിയും മോളും ശരി തന്നെ. ദാമോ, ആ പെട്ടിയൊക്കെ എടുത്ത് ഉള്ളിലേക്ക് വയ്ക്കൂ. പാവം മമ്മി. അല്ല ഡാഡി, ഇപ്പോഴും മുറുമുറുക്കുന്ന സ്വഭാവം വിട്ടിട്ടില്ല. ആ ദാമോ എവിടെ? ഇവിടെ തന്നെ ഉണ്ട്, വേറെ എവിടെ പോവാനാ? ഡാഡി, എന്റെ കോൺവെന്റില് നല്ല മണം വരുന്നു. ലേശം ഒരു സ്മോൾ. നീ എന്താ പറയാൻ വന്നത് നിന്റെ കോൺവെന്റില്? വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മൂഡ് ഔട്ട് ആകാതെ. ഇതാ ദാമോ വന്നു. ദാമോ, സുഖാണോ? സുഖവാ കുഞ്ഞേ. കുഞ്ഞു വരാൻ താമസിച്ചപ്പോ ഡാഡിയുടെ ഒരു വിഷമം കാണണമായിരുന്നു. അതെ, കുറച്ച് അടിച്ചു കഴിഞ്ഞാ പിന്നെ ഡാഡിക്ക് എല്ലാവരോട് സ്നേഹം കൂടുതലാ. ദാമോ, എന്റെ മോൾ എന്നെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. ആ കുഞ്ഞുവാ, ഒന്ന് കുളിക്കേ. അയ്യോ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. വലുതായിട്ടും അവളുടെ കുറുമ്പത്തരം മാറിയിട്ടില്ല. കയറി പഴയ പോലെ വയ്യണ്ണോ. ഇന്ന് ഒരു 3.5 വെച്ച് തരണം. ഓ, അത് പറ്റില്ല. ദാമ 3 തരുള്ളൂ. അതെന്താ അത്ര നിർബന്ധം? കയ്യെടു കയ്യെടു. എന്റെ കയ്യില് 3 ഉള്ളൂ. അങ്ങനെ പറഞ്ഞോ എങ്ങനെയാണോ? പോലീസുകാര് കൈക്കൂലി കൂട്ടി, അപ്പ വിലയും കൂട്ടി. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഭരണകക്ഷിയായിരിക്കണം. അപ്പ പിന്നെ പോലീസിനെ പേടിക്കണ്ട. നാളെ മുതൽ 3.5 വെച്ച് തരണേ. നിനക്ക് എന്തിനാണ് മാതുല ഇത്ര അത്യാർത്ഥി? നിന്റെ ഈ കയ്യെ കിടക്കുന്ന മോദേതിന് 1.5 ലക്ഷം രൂപല്ലേ? ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇട്ടോണ്ട് നടക്കുക. എന്റെ തൊഴിലിന് ഇതൊക്കെയാണ് ആവശ്യം. 3.5 വെച്ച് തരണം. ഇന്നത്തെ സാധനം എങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് തരാം. അല്ല, അന്നം കൊണ്ടോ ഒന്ന് അടിച്ചു നോക്ക്. ഇവൻ ഒരു പിടി പിടിക്കും. മാതുലൻ മായം ചേർക്കത്തില്ല. അപ്പൊ സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഞാൻ പോട്ടെ.
നമുക്കിത് മാത്രമല്ലോ പണി, മറ്റേതല്ലേ മുഖ്യം. അണ്ണനെ ഞാൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. എവിടെ? അത് സസ്പെൻസ്, സമയം വരുമ്പോ പറയാം. മോള് വലുതായില്ലേ, കോളേജിൽ അയക്കണ്ടേ? വേണം. ഇനി ഹോസ്റ്റൽ താമസം ഒന്നും വേണ്ട, ഇവിടെ കോളേജിൽ ചേർക്കാം. എന്താ അങ്ങനെ തോന്നാൻ? നിങ്ങൾ അവളെ ശ്രദ്ധിച്ചില്ലേ? ഷി ഹാസ് ബിക്കം വെരി ബ്യൂട്ടിഫുൾ. അത് നിന്റെ മോളായതുകൊണ്ട് തോന്നുന്നതാ. അപ്പോ നിങ്ങളുടെ മോളല്ലായിരിക്കും. ആർക്കറിയാം, നിനക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന കാര്യമാണല്ലോ അത്. ഈ നാക്ക് തന്നെയാ മോക്കം കിട്ടിയിരിക്കുന്നത്. സീരിയസ് ആയിട്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. പിണങ്ങാതെ ഡാർലിംഗ്, ഞാൻ വെറുതെ പറഞ്ഞതില്ലേ? നീ പറഞ്ഞത് ശരിയാ. ഷീസ് ജസ്റ്റ് ലൈക്ക് എ റോസ് ഫ്ലവർ. അപ്പാ, ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. ഇങ്ങനെ സംസാരിച്ച് സമയം കളയരുത്. വി ഹാവ് ടു എൻജോയ്. ഇന്ന് ക്ലബിൽ പോവാത്തോണ്ടായിരിക്കും നിനക്കൊരു മൂഡ് ഔട്ട്. ഡേ, പ്ലീസ് കം ടു ദ മൂഡ്. നിന്റെ മൂഡ് ഔട്ടൊക്കെ ഞാൻ മാറ്റും. പതുക്കെ മോള് കേൾക്കും. സോറി സോറി, ഞാനതങ്ങ് മറന്നുപോയി. സാരമില്ല. ആ, ഇന്നലെ വരെ അത് പേടിക്കണ്ടായിരുന്നു. അവൾ ഉറങ്ങി കാണും. നീ ലൈറ്റ് ഓഫ് ചെയ്തേ. ഇത്തവണ ഫ്ലവേഴ്സ് കുറവാ അല്ലേ ദാമു? ചൂടുണ്ടാ കുഞ്ഞേ, ദിവസവും രണ്ട് തവണ ദാമു വെള്ളമൊഴിക്കുന്നുണ്ട്. എന്നിട്ടും ഇവിടെ സ്നേക്ക് ഉണ്ടോ? ധാരാളം ഉണ്ട്. അയ്യോ, ദാമു കണ്ടിട്ടുണ്ടോ? പിന്നെ ഇത്ര നാളുണ്ടോ? കുഞ്ഞ് എന്തോന്നിനെ കുറിച്ചാ ഈ ചോദിക്കുന്നത്? പാമ്പ്. പാമ്പോ? ഞാൻ വിചാരിച്ചു വേറെന്തു ആണെന്ന്. ഇവിടെ പാമ്പ് പോയിട്ട് ഒരു അരണ പോലും ഇല്ല. കുഞ്ഞിന് പാമ്പിന് പേടിയാണോ? പേടിയാണോന്നു രാമു, ഞാൻ ചിലപ്പോഴൊക്കെ സ്വപ്നം കാണും രണ്ട് പാമ്പുകൾ തമ്മിൽ കൊത്തുകൂടുന്നത്. പിന്നെ ചുറ്റി, അയ്യോ, അത് ഓർത്താ പേടിയാകും. എന്നാൽ ഇനി അങ്ങനെ കാണുമ്പോ എന്നോട് പറഞ്ഞാ മതി, രണ്ടിനും ദാമു തട്ടിത്തരാം. അതങ്ങനെ റിയൽ പാമ്പല്ലല്ലോ, സ്വപ്നത്തിൽ കാണുന്നതല്ലേ. പറഞ്ഞ പോലെ അതും ശരിയാണല്ലോ. ദാമുന്റെ മക്കൾ നോക്കട്ടെ. ദാമുണ്ടെങ്ങനെ കള്ളന്മാരെ പോലെ? ഐ എം നോട്ട് റേപ്പിംഗ് യു. ആ, ഒന്നുമില്ല, ഞാൻ ദാമുന്റെ കയ്യിലിടിക്കട്ടെ, വേദനയ്ക്കൊന്ന് നോക്കാമല്ലോ. അതൊന്നും വേണ്ട കുഞ്ഞേ. വേണം, കൈ നീട്ടു. സ്ട്രോങ് നോക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. വേദനിക്കുമ്പോ പറയണം. വേദനിക്കുന്നു അല്ലേ? ഇല്ലേ? ശരി. മോളെ, ദാമുവിന്റെ കൈ ഇടിച്ചുടിക്കരുത്. നോ ഡാഡി, ഐ കാൻ്റ്. ദാമു ഈസ് വെരി സ്ട്രോങ്. മോളു, ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്, പുറത്തു പോയിട്ട് ഉടനെ വരാം. ഓക്കെ, ഞാൻ വരട്ടെ? കുട്ടികൾ വരാനുള്ള സ്ഥലമല്ല. ഓക്കെ ഓക്കെ, ഞാൻ വരുന്നില്ല. ആ ദാമു, മോൾക്ക് ഫുഡെല്ലാം സമയത്തിന് കൊടുക്കണം കേട്ടോ. ശരി. ബൈ ബൈ. ബൈ ദാമു, മോളെ നോക്കിക്കോണം. ബൈ ബൈ കുഞ്ഞേ. വേദനിച്ചോ? which was not far from the road. Both the Brahmin and the young man were soon absolutely...
മിനി, വാട്ട് ആർ യു ഡൂയിങ് ദേർ? യു ആർ നോട്ട് സ്ലീപ്പിംഗ്? മണി 12 ആയില്ലേ? കുറച്ച് പഠിക്കാനുണ്ട് മാഡം. ഉള്ളിൽ പോയിരുന്നു വായിക്കോ. ഫാൻ ഇസ് നോട്ട് വർക്കിംഗ്. ഭയങ്കര ചൂടാ. 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫിനിഷ് ചെയ്ത് കിടന്നോളാം മാഡം. ഓക്കെ ഓക്കെ. പൊഴിയും മലരണി വനിയും നിഴലുകൾ വിണയും തണുവണിക്കുടിലി ചേതോഹരി വീളാവതി ചേതോഹരി വീളാവതി നീ നിന്റെ ശൃംഗാരഭാവത്താൽ എന്നുള്ളിൽ താളങ്ങൾ മാറ്റുമ്പോൾ രോമാഞ്ചമേകുമ്പോൾ ആഹാശ്യമേള സമം സഖി അല്ലിൽ നീ ഒഴുകു തങ്കത്തിങ്കൾ സമം സഖി അല്ലിൽ നീ ഒഴുകു സ്വപ്നം പോലെ പുഷ്പം പോലെ എന്നിൽ നീ വിടരു എന്നിൽ നീ വിടരു മധുമഴ പൊഴിയും മലരണി വനിയ ൾ പിണയും തണുമണിക്കുടിൽ ചേതോഹരി വൃളാവതി ചേതോഹരി വൃളാവതി നീ നിന്റെ ശൃംഗാരഭാവത്താൽ എന്നുള്ളിൽ താളങ്ങൾ മാറ്റുമ്പോൾ രോമാഞ്ചമേകുമ്പോൾ ആഹാഹാസ്യമേള ചുണ്ടിൻ ചൂടറിയൂ പൊന്നിൻ വേണു
വേണു സമം ഇനിയൻ ചുണ്ടിൻ ചൂടറിയൂ. ഹർഷം നൽകും വർഷം പോലെ എന്നിൽ നീ നിറയൂ. പൊഴിയും മലരണി വനിയും നിഴലുകൾ പിണയും തണുമണിക്കുടിൽ ചേതോ ഹരി പ്രീളാവതി ചേതോ ഹരി പ്രീളാവതി. നീ നിന്റെ ശൃംഗാരഭാവത്താൽ എന്നുള്ളിൽ താളങ്ങൾ മാറ്റുമ്പോൾ രോമാഞ്ചമേകുമ്പോൾ ആഹാഹാസ്യമേള ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ദാമുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എന്താ കുഞ്ഞിനെ, കുഞ്ഞിന്റെ ഈ മട്ടൊക്കെ കാണുമ്പോ പേടിയാവുന്നു. അണ്ണാ, എനിക്ക് ലൈസൻസ് ഉണ്ട്. അല്ലാതെ ഈ ഒരുമാതിരി ഒരു ഒരു ലോ ക്ലാസ് പരിപാടി ഒന്നുമല്ല. അതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ മാതുലൻ എന്ന് വിളിക്കുന്നത്. ഈ മാതുലൻ എന്ന് വെച്ചാൽ അമ്മാവൻ, അമ്മാവൻ എന്ന് വെച്ചാൽ മാമൻ, മാമൻ എന്ന് വെച്ചാൽ ആരാ? മാമൻ അതല്ല, എന്റെ ഭാര്യയുടെ അച്ഛനെ ഞാൻ മാമാ മാമാന്ന് വിളിക്കുന്നത്. അയാൾ എനിക്ക് പെണ്ണിനെ തന്നു, ഞാനും ആവശ്യമുള്ളവർക്ക് പെണ്ണിനെ കൊടുക്കുന്നു. അപ്പൊ എല്ലാവരും എന്നെ മാമാ മാമാന്ന് വിളിക്കുന്നു. ഞാനിവിടെ ഫേമസാ. അന്നലെ ഞാൻ ഈ സാധനം കൊണ്ടു തരുന്നതുകൊണ്ട് എനിക്ക് മാർക്കറ്റിലുണ്ടായി. വെളിയിലിറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്ക, അപ്പൊ വിവരം അറിയും. നീ ആള് മോശമല്ലല്ലോടാ മാതുരാകി. അയ്യോ, അല്ല അണ്ണം വരുന്നോ? ഒരു പുതിയ സ്ഥലമുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും പോയിട്ടില്ല. വയസ്സെത്രയായി? അത് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എന്തൊക്കെയായാലും അണ്ണൻ എന്നേക്കാൾ മൂത്തായിരിക്കുമല്ലോ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അണ്ണൻ ഇതുവരെ ഒന്നും ഒന്നൊന്നൊന്നും തൊട്ടിട്ട് പോലുമില്ലേ? ഞാനാണെങ്കിൽ അണ്ണന്റെ പ്രായമാകുമ്പോഴേക്കും ചുരുങ്ങിയത് ഒരു 500 എണ്ണത്തിനെങ്കിലും. അല്ല, ഞാനെന്തിനാ കൃത്യമായ കണക്കൊക്കെ പറയുന്നത്? ആൾക്കാർ കേൾക്കും. അണ്ണൻ റെഡിയാണെങ്കിൽ പറ. തല്ല് കിട്ടുമോ? അത് ഞാൻ ഗ്യാരണ്ടി തരാം. തല്ല് കിട്ടുന്നോ? അല്ല, അണ്ണന് രണ്ട് കിട്ടിയാലും ഞാൻ കൊള്ളിക്കത്തില്ല. അല്ല, അപ്പൊ എനിക്ക് രണ്ട് കിട്ടിയാലും അണ്ണന് ഞാൻ കൊള്ളിക്കത്തില്ല. എന്നാ ഞാൻ വരാം. അപ്പോ അർദ്ധരാത്രി കൃത്യം 11:30 ഇവിടെ ഒരു കുറുക്കൻ വരും. കുറുക്കനോ? അതായത് ഞാൻ വന്ന ഞാനെങ്ങനെ അറിയ? ഞാൻ കുറുക്കൻ കൂവുന്നത് പോലെ കൂ. എങ്ങനെയാ കുറുക്കൻ കൂവുന്നത്? ബൗ ബൗ ബൗ. ഇതാ കുറുക്കൻ, ഇത് ബുൾഡോഗാ. അങ്ങനെ മനസ്സായിക്കോളാം മാതുലം വന്നെന്ന്. ശരാ ദാമോ,
എന്താ കുഞ്ഞേ? രാമോ പാമ്പോ? പാമ്പോ? എവിടെ എവിടെ? ഇവിടെയില്ല. പിന്നെ സ്വപ്നത്തിൽ. ആഹാ, അത് സാരമില്ല. കുഞ്ഞിവിടുന്ന് ഉറങ്ങിക്കോ. ഞാൻ തനിച്ച് കിടക്കില്ല. ദാമു ഇവിടെ കിടന്നോ. അയ്യോ അത് വേണ്ട കുഞ്ഞെ. ദാമു ഇച്ചിരി വിശാലമായിട്ടൊക്കെ കിടക്കണം. അതിന് തനിച്ച് കിടന്നാലേ പറ്റൂ. ഇവിടെ അങ്ങനെ കിടന്നോ. അയ്യോ കുഞ്ഞു കിടക്കുന്നിടത്തോ. വേണ്ട വേണ്ട, ഇനി സുഖമായി കിടന്നുറങ്ങിക്കോ. സ്വപ്നവും കാണൂല, ഒന്നും കാണൂല. എന്നാ ഇവിടെ ഇരിക്കേ? ഞാൻ ഉറങ്ങട്ടെ. ആ അവിടെ അല്ല, ഇവിടെ. ഞാൻ ഉറങ്ങിയിട്ടേ പോകാവൂ. Minnie is all right. Damo. Right. എന്താരാ ഒരു പുതിയ ശബ്ദം? എനിക്കറിഞ്ഞൂടാ. ഒരു വിവരമില്ലാത്തവരെ പോലെ. ഓ, ഞാൻ പേടിച്ചു പോയില്ലേ. ഇനി നല്ലൊരു മന്ത്രാലയം കഴിച്ചാലേ എന്റെ ഈ പേടി മാറുള്ളൂ. അപ്പൊ നീയല്ലേ പറഞ്ഞു നിനക്ക് പേടിയില്ലെന്ന്? അത് മറ്റേതിനല്ലേ. ഇത് ഐറ്റം വേറെ. ഉറങ്ങിക്കിടന്നവന് മുമ്പിൽ പഴച്ചക്കം വീണ പോലെ ആൾ ചാടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പേടിക്കാണ്ടിരിക്കൂ? അത് അർദ്ധരാത്രി 12 മണിക്ക് കാലൊക്കെ പോയി. കോട്ടയുടെ കാല് എന്റെ പോയി. അണ്ണാ വാ. അയ്യോ അയ്യോ, എന്റെ കാലിയെ കുപ്പിച്ചില്ല കയറി. അതും അർദ്ധരാത്രി 12 മണിക്ക്. ഇതാ സ്ഥലം. അണ്ണൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എല്ലാം ശരിയാക്കിയിട്ട് വരാം. നീ വേഗം വരണേ. അണ്ണൻ തെറ്റിദ്ധരിക്കണ്ട, എനിക്ക് യാതൊരു ദുരുദ്ദേശവും. പിന്നെ ആഗ്രഹം, ഒരേ ഒരാഗ്രഹം. കല്യാണി, 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 പല്ല് പോലും തേക്കാറില്ലെന്ന് തോന്നു. വന്നാലും ഓ, എന്നെ ആള് കടിച്ചു കേട്ടോ. ചെല്ല്, എനിക്ക് പേടിയാവുന്നു. അയ്യോ അയ്യോ അയ്യോ, അവളോട് ഞാൻ എല്ലാം പറഞ്ഞു പോയി. ഈ അവസാന നിമിഷത്തിൽ അണ്ണൻ കാല് മാറല്ലേ. ധൈര്യമായിട്ട് പോ. നീ ഇവിടെ തന്നെ നിൽക്കണേ. പിന്നെ നിൽക്കില്ലേ. അണ്ണനെയും കൊണ്ടേ ഞാൻ പോകൂ. പോ. പോനാൽ പോകട്ടും, പോടാം. ഇന്ത് ഭൂമിയിൽ നിലയായി വാണ്ടവൻ യാരടാ. പോ, ഞങ്ങൾ പോകട്ടും. പോണ 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 പിന്നെ. പോവില്ലേ? പോവില്ലേ? കല്ലവിടെ, കല്ലവിടെ, ഇവിടെ കല്ല് പോയിട്ട് മണ്ണ് കൊള്ളുന്ന പോ. പോവാൻ പറഞ്ഞില്ലേ? പോ, ചെല്ലി പോ. അല്ല പിന്നെ. അയ്യോ ഓ, എന്റെ അമ്മോ. ഇരിക്കൂ. പേടിയുണ്ടോ? ഇവിടെ
വേറെ ആരും വരില്ല. ഞാൻ ആദ്യമായിട്ടാ. അപ്പൊ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. ആരടാ ഈ ആ സമയത്ത് വരാൻ? അയ്യോ കരടി വാസു, എന്റെ അമ്മോ അണ്ണന്റെ കാര്യം പോയി കേട്ടോ. ഞാൻ ഇനി വന്നാ ശരിയാണ്. കല്യാണി താനെന്താ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്? ആ കട്ടിലടിയിൽ അങ്ങനെ ഒളിച്ചിരുന്നു, ബാക്കി ഞാനേ വാട്ടെ. എന്നെ കാണാൻ കൊടുക്കല്ലേ. എന്താടി കഥ ഉറക്കാൻ ഇത്ര താമസം? ഞാൻ ഉറങ്ങിപ്പോയി. നിന്റെ ഒരു ഉറക്കം എന്ന് വരുമെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. പറയാതെ വന്നുകൂടായിരിക്കും. അല്ല, സാധാരണ പറയാറുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാനിവിടെ സ്ഥിര താമസമാക്കാൻ പോവുകയാണ്. അപ്പൊ പിന്നെ എപ്പോ വരുമെന്നൊന്നും പറയണ്ടല്ലോ. എന്താടി ഇത് ദൂരെ മാറിയിരിക്കുന്നത്? ഇനി അടുത്ത് വാ. ഞാൻ നിന്നെ കല്യാണം കഴിക്കാവും തീരുമാനിച്ചു. എന്താടി അത്? ഒന്നുമില്ല. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ഒന്നുമില്ല. ദൈവമാണ് എനിക്കിത് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച് ഞാനൊരു വിഡ്ഢിയായ. നീ എന്താ മോളെ, തലയിൽ എണ്ണയൊന്നും തേക്കാറില്ലേ? തേക്കുമല്ലോ. പിന്നെ തലമുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു നീറ്റ്നെസ്സും ഇല്ല. ഞാൻ കോൺവെന്റിന് വന്നിട്ട് 2 weeks ആയി. ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ മമ്മിക്ക് തോന്നിയല്ലോ. താങ്ക്സ്. നീ എന്താടി അങ്ങനെ പറഞ്ഞത്? മമ്മിക്ക് 24 മണിക്കൂറും ടൂറല്ലേ, ഇങ്ങനെ ഒരു മോൾ ഇവിടെ ഉണ്ടെന്നുള്ള വിചാരമുണ്ടോ? ഇതിലും ഭേദമായിരുന്നു കോൺവെന്റ് എന്ന് തോന്നുന്നു. നിന്റെ ഡാഡി തനിച്ചു പോയാൽ ഒരു കാര്യവും ശരിയാവില്ല. മാത്രമല്ല കൂട്ടുകാർ ചേർന്ന് കുടിച്ചു ബോധമില്ലാതെ വരികയും ചെയ്യും. മമ്മി കുടിക്കില്ലായിരിക്കും. അത് പിന്നെ മോളെ, ഞങ്ങൾ സഹകരിക്കുന്നത് വലിയ സൊസൈറ്റിയിലല്ലേ, അപ്പോ കമ്പനിക്ക് വേണ്ടി അല്പം കഴിക്കും, ഇല്ലെങ്കിൽ മോശമല്ലേ? പിന്നെ ഭയങ്കര മോശമാ. മമ്മി കാണിക്കുന്നതാണ് ഹൈ സൊസൈറ്റി ലൈഫ് എങ്കിൽ ഇറ്റ് ഇസ് ആബ്സൊല്യൂട്ട്ലി റോങ്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. നിനക്ക് പറ്റിയ നിന്റെ ഡാഡിയാ. വാട്ട് ഹാപ്പൻ മൈ ഡിയർ വൈഫ്? എന്തിനാ കാലത്തെ എന്നെ ചീത്ത വിളിക്കുന്നത്? നിങ്ങളുടെ മകൾക്ക് കുറെ അധികം കംപ്ലൈന്റ്സ് ഉണ്ട്. എന്താടാ? ടെൽ മീ. ഐ കാൻ റിപ്പീറ്റ് ഡാഡി, ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്. എന്താടി വൈഫേ? രാവിലെ തന്നെ എന്നെ കുറെ അഡ്വൈസ് ചെയ്തു. വെരി ഗുഡ്. എന്റെ മോൾ ഒരു നല്ല കാര്യം ചെയ്തു. ഞാൻ പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടുള്ളതാ, ഒരു ഫലവുമില്ല. ഞാനും ഇനി ഒന്നും പറയുന്നില്ല. നിന്റെ മമ്മി അമേരിക്കയിലോ മറ്റോ ജനിക്കേണ്ടതായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാ, ജനിച്ചതോ ഈ പാവപ്പെട്ട കേരളത്തിൽ. സാരമില്ല, അടുത്ത ജന്മം ഇവൾ അമേരിക്കയിലെ ഒരു സായിപ്പിന്റെ ഭാര്യയായി ജീവിക്കും. ദാമോ, ഇവിടെ വെക്കൂ. ദാമോ, മിനിക്കുട്ടി എവിടെ? മുറിയിൽ കാണും. മോളു, കുഞ്ഞു കുളിക്കുക. നിന്റെ മുഖത്ത് എന്താടാ നീരോ? അത് ഒന്ന് വീണതാ. അത് കൊള്ളാം, കുട്ടികളല്ലേ വീണത്. ആ, നീ ഒരു കുട്ടിയാണല്ലോ, നോക്കി നടക്കണം. ആ പിന്നെ ഞങ്ങൾ ഇന്ന് അല്പം വൈകും. ദിവസവും അങ്ങനെയാണല്ലോ. ചേട്ടാ ഭയങ്കര, നീ ആളും മോശമല്ലല്ലോ. ഇന്നലെ കുഞ്ഞു ചോദിച്ചു ഡാഡിയും മമ്മിയും എന്നും താമസിച്ചാണോ വരാറുള്ളതെന്ന്.
എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഇന്ന് മാത്രമേ താമസിച്ചുള്ളൂ, എല്ലാ ദിവസവും നേരത്തെ വരാറുണ്ടെന്ന് പറഞ്ഞു. സ്മാർട്ട്, റിയലി സ്മാർട്ട്. നന്നായി കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു. ഇന്നും അവൾ ചോദിക്കും, ഇത് എന്നെ പറഞ്ഞേക്കണം. ദാമുവിന് നല്ല പ്രോഗ്രസ് ഉണ്ട്. നിന്റെ കൂടെ ചേർന്ന് നന്നായി കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് എന്തുമാത്രം കള്ളം പറഞ്ഞിരിക്കുന്നത്? കോപിക്കാതെ ഡാർലിംഗ്, നിന്നെ ഒന്ന് ദേഷ്യം വരുത്താൻ പറഞ്ഞതല്ലേ. കുറച്ചു നാളായി തമാശ കുറച്ച് കൂടുന്നുണ്ട്. ടേക്ക് ഇറ്റ് ഈസി. എന്താ കുഞ്ഞി? ഞാൻ വീണു, എനിക്ക് എണീക്കാൻ വയ്യ. ദാമു അകത്ത് വാ. എന്താ ഇത്? എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്ക്. വരൂ ദാമു. ദാമു പതുക്കെ വേദനിക്കുന്നു. കുഞ്ഞെ, ഈ തുണിയൊക്കെ ഒന്ന് മാറ്റേ, എനിക്ക് അടുക്കള ചെറുപ്പം ജോലിയുണ്ട്. ഇതിന് കളിക്കാൻ ഒരു കളിപ്പാട്ടം വാങ്ങി കൊടുത്തില്ലെങ്കിൽ ദാമു കുഴഞ്ഞത് തന്നെ. എന്താ കുഞ്ഞേത്, ആഹാരം ഒന്നും ഉണ്ടാക്കണ്ടേ? എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? മമ്മിയുടെ സാരിയാ, പറയല്ലേ എനിക്ക് കൊടുക്കാൻ അറിഞ്ഞുകൂടാ. ദാമു ഒന്നും കൊടുത്തതാ? ഞാനോ? എനിക്കറിഞ്ഞുകൂടാ. ഇതിൽ അറിയാൻ എന്തിരിക്കുന്നു? ഞൊറിഞ്ഞ് കൊത്തി തന്നാ മതി. അപ്പൊ പിന്നെ കുഞ്ഞു തന്നെ അങ്ങ് ചെയ്താ പോരെ. ഞാൻ ഉറഞ്ഞിട്ട് ശരിയാവുന്നില്ല, മമ്മി ഇപ്പൊ വരും. അതിനു മുൻപ് ഒന്ന് ഉടുത്തിട്ട് വേണം അയച്ചു വെക്കാൻ. ഞാൻ പോണു, എനിക്കൊത്തിരി ജോലിയുണ്ട്. ദാമു ഇനി എനിക്ക് ദേഷ്യം വരും, ഇതൊന്ന് ഉടുത്തു വന്നിട്ട് പോയിക്കോ. Tears.
raindrops rolling down on my face, trying to forget my feelings of കുഞ്ഞി കുഞ്ഞി, മമ്മിയും ഡാഡിയും വന്നു. കുഞ്ഞി, മമ്മിയും ഡാഡിയും വന്നു. നിനക്ക് എന്തു പറ്റിയതാ? നിന്നെ കണ്ട ഒരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോ എന്റെ മുഖത്തേക്ക്. ഒന്ന് നോക്കിയേ, ആഹാരം കഴിച്ചില്ലേ? കഴിച്ചു. പിന്നെന്താ നിന്റെ മുഖത്തൊരു പ്രസാദമില്ലാത്തത്? ഒരു പെഗ് അടിക്കുന്നു. വെറുതെ സംസാരിച്ചു നിൽക്കണേ. ഐ ഫീൽ സ്ലീപ്പിംഗ്. ഓക്കേ. I'm in the garden. Oy. Enda? Mole enna nokkatte. Yes, nokkanam. My sweet daughter. Enda saarin chutti anallo penna kadakkunnathu. Nee chumma kalavile kalavile parne kunnina onathade. Come on. അവസാനം ഞാൻ ഒറ്റയ്ക്കാവും എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാവോ? അങ്ങനെയായാൽ എനിക്കത് താങ്ങാനാവില്ല. എല്ലാ സുഖങ്ങളും ഞാൻ അറിഞ്ഞത് കുഞ്ഞിൽ നിന്നാണ്. കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. With me.
Chandrasekhar Menon here. Enda damu? Doctor vilichille. Anda. Seri, njangal ippo varam. ഹോസ്പിറ്റൽ വെച്ചേ ചോദിക്കുന്ന ഉദ്ദേശിച്ചതാ? ഒന്നുമില്ല,
നിന്റെ ഇരിപ്പും കിടപ്പും ഒക്കെ കണ്ടപ്പോ ഞാൻ ആകെ ഭയന്നു പോയി. ശരി, ഞാൻ കുളിക്കാൻ പോകും, നീ കുഞ്ഞിനെ നോക്കൂ. What happened? എനിക്കറിയില്ല, എനിക്കറിയില്ല. അത് ഞാൻ എങ്ങനെ പറയൂ? പറയൂ പ്ലീസ്. എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നീ ഇങ്ങനെ വിഷമിക്കില്ല. കുഞ്ഞിനെന്തെങ്കിലും പറയൂ പ്ലീസ്, കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കാതെ. ഷീസ് പ്രെഗ്നന്റ്. വാട്ട്? അതെ അതെ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എനിക്ക് ധൈര്യം തരേണ്ട നിങ്ങൾ. ഇങ്ങനെ ഇരുന്നാൽ ശരി, ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അവൾ ഒന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് ചോദിക്കൂ. എഴുന്നേൽക്കൂ, തീർച്ചയായും നിങ്ങൾ ചോദിച്ചാൽ സത്യം അറിയാൻ കഴിയും. പ്ലീസ് കം കം. ഞാൻ അവളോട് എന്ത് ചോദിക്കും? നിങ്ങൾ ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ഭയന്നു പോയോ മോളെ? നീ എന്തിനാ കരയുന്നത്? പിന്നെ മമ്മി എന്തിനാ ഡാഡി എന്നെ വഴക്ക് പറഞ്ഞത്? അത് സാരമില്ല, അവളുടെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ. നീ എഴുന്നേറ്റ് ഫ്രഷ് ആയി നമുക്ക് ഊണ് കഴിക്കാം. എനിക്കൊന്നും വേണ്ട, മമ്മിയും ഡാഡിയും കഴിച്ചാ മതി. മമ്മി അവിടെ ഇരിക്കട്ടെ, നീ വാ, ഡാഡിക്ക് മോളോട് ചില കാര്യങ്ങൾ. സത്യം പറ, എന്താണ് ഇവിടെ നടന്നത്? എനിക്കറിയില്ല. നിനക്കറിയാം, തീർച്ചയായും നീ അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ആരെങ്കിലും വരാറുണ്ടായിരുന്നു? ഏതെങ്കിലും ആമ്പിള്ളേർ വരാറുണ്ടായിരുന്നു? ഇല്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയിരുന്നത്. നീ എന്തുകൊണ്ട് അവളെ ശ്രദ്ധിച്ചില്ല? ദാമു, സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പറ നടന്നതെന്താണ്? ധൈര്യമായിട്ട് പറ. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാനത് പറയേ. ഒരു പക്ഷെ ഇവനായിക്കൂടെ അത് ചെയ്തത്. ദാമു, എടാ, നീയല്ലേ എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചത്? ഞാൻ തന്നെ. He is that bastard! I will shoot him! No! No! Veda! Avan onnum cheyyirathu. Ningal alpa samadhi. Nee maari nilku! Veda! Oh, of a bitch! Avan ende kunnine! Illa! Njan sammathikkilla! Velil iranja naanakkedu namukka!
അവനെ കൊന്ന നഷ്ടപ്പെട്ടോ തിരിച്ചു കിട്ടോ? നിങ്ങൾ എന്താ ഇത്ര ആലോചിക്കാത്തത്? നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ഇങ്ങനെയാണ് ഓരോ പ്രാവശ്യവും നീ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നിന്നോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന്, ഒന്നും നീ കേട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ അനുഭവം? എത്രയോ തെറ്റുകൾ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, എല്ലാം നിന്റെ ഹൈ സൊസൈറ്റിക്ക് വേണ്ടി. അവസാനം ഇതാ ജീവിതകാലം മുഴുവൻ ചുമക്കാനുള്ളൊരു ഭാരവും. ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും. പക്ഷേ വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാൻ കാരണമല്ലേ എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം സോൾവ് ചെയ്യാം. ആദ്യം അതിങ്ങു തരൂ. ഇവിടെ ഇരുന്ന് ഞാൻ എന്താണ് ചെയ്യുന്നത് നോക്കൂ. ദ്രോഹി, എന്നാലും ഞങ്ങളോട് നീ ഇത് ചെയ്തല്ലോ. നീ ഇവിടെ വേണ്ട, പോകൂ. ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കരുത്. പോകാൻ. ദാമു, ഇത് കണ്ടോ? ആ മനുഷ്യൻ നിന്നെ കൊല്ലാൻ വന്നതാണ്. ഞാനാണ് തടഞ്ഞത്. അദ്ദേഹം വീണ്ടും വരുന്നതിന് മുൻപ് നീ പോയ്ക്കോ. ഇല്ല, ഞാൻ പോവില്ല. എന്റെ കുഞ്ഞിനെ വിട്ട് ഞാൻ പോവില്ല. എടാ, നിന്റെ കുഞ്ഞോ? നിന്നെ കൊച്ചമ്മെന്നെ കൊന്നാലും ഞാൻ പോവില്ല. ദാമു, അല്പം നന്ദി നിനക്കുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോണം. സാറിന്റെ സ്വഭാവം നിനക്കറിയില്ലേ. സാറെന്നെ കൊല്ലട്ടെ, ഇവിടെ കിടന്ന് മരിക്കാനാ എനിക്കിഷ്ടം. ഇത്ര വേഗം ഞങ്ങളെ വെറുക്കാൻ എങ്ങനെ കഴിഞ്ഞു നിനക്ക്? ഒരു സഹോദരിയാണ് നിന്നോട് കാലു പിടിച്ച് പറയുന്നതെന്ന് വിചാരിക്കൂ. പ്ലീസ് ദാമു, നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഈ കുടുംബം നശിക്കും. നീ ചെയ്തത് എത്രയോ വലിയ തെറ്റാണ്. അതുപോലെ ക്ഷമിച്ചിട്ടാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. ദാമു, ദാമു പോകൂ. പ്ലീസ് ദാമു, പ്ലീസ്. എന്നാ ഞാൻ പോവാം, പോവാം. ദൈവമേ, നോ ദാമു, എന്നെ വിട്ടു പോകരുത്. പ്ലീസ് ദാമു, പോകുകയാണെങ്കിൽ ഞാനും കൂടെ വരും. പ്ലീസ് പോകരുത് ദാമു. ഇതാ കുറച്ചകലെ എവിടെയെങ്കിലും പോയി ജീവിക്കൂ. ഡാഡി, ഡാഡി, മമ്മിയാണോ?
സത്യമായിട്ട് ഞാൻ കുഞ്ഞിനെ വിട്ടു പോയതല്ല. കുഞ്ഞിനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ? നമുക്ക് എവിടെയെങ്കിലും പോവാം. രാമു എന്തോ നീ പറയുന്നത്, ഒന്നും ആലോചിക്കാതെ ഒതുങ്ങി ജീവിച്ചവനാണ് ഞാൻ. സ്നേഹം എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയുള്ള എന്നെ ഈ നിലയിലാക്കിയത് കുഞ്ഞല്ലേ? നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് ഒടുവിൽ ചതിച്ച പല പെണ്ണുങ്ങളെ പറ്റിയും ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെയാണോ കുഞ്ഞും? ഞാൻ രാമുവിനെ സ്നേഹിച്ചില്ലല്ലോ കുഞ്ഞെ. അപ്പോ അന്നെല്ലാം ജസ്റ്റ് എൻജോയ്മെന്റ്, അതൊന്നും സീരിയസ് ആയി എടുക്കരുത്. ഇതുപോലെ പല സ്ഥലത്തും നടന്നതായി എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ലൈഫ് ഈസ് ഡിഫറെന്റ് നോ? പക്ഷേ കുഞ്ഞെ, എന്നെ അങ്ങനെ കാണരുത്. ഞാനൊരു പാവമാണ്, എന്നെ ചതിക്കല്ലേ കുഞ്ഞെ. പിന്നെ രാമുവിനെ ഞാൻ മാരേജ് ചെയ്യാനോ? അത് കൊള്ളാം, ഗുഡ്, നല്ല മാച്ചിങ്. ആര് കണ്ടാലും പറയും അച്ഛനും മോളുമാണെന്ന്. ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ച് എന്നെ വേദനിപ്പിക്കരുത്. നിങ്ങൾ ആവശ്യമില്ലാതെ ഫീൽ ചെയ്യാണ്. അല്ല, എന്റെ നില വളരെ മോശമാണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നു. എങ്കിൽ നല്ല രസമായിരിക്കും ഹാഫ് നിക്കറോട്ട് ദാമു ചിരിച്ചു കളിച്ചുകൊണ്ട് റോഡിൽ പോകുന്നത് കാണാൻ. ആളുകൾ ധാരാളം കൂടും. ഒരല്പം സ്നേഹം കാണിക്കൂ കുഞ്ഞിനെ. ഞാൻ റാണിയെ പോലെ നോക്കിക്കൊള്ളാം. വെറുതെ നിന്ന് സമയം കളയാതെ എനിക്ക് ഉറക്കം വരുന്നു. ഞാനൊരു സാധുവായതുകൊണ്ടല്ലേ എന്നെങ്ങനെ വേദനിപ്പിക്കുന്നത്? ദാമു, ഇനി ഞാൻ ഡാഡിയെ വിളിക്കും. പോകുന്നില്ലയോ? കുഞ്ഞു വരാതെ ഞാൻ പോവില്ല. ഡാഡി, ഡാഡി, ദാമു പോകുന്നതാണ് നല്ലത്. ഡാഡി വന്നാൽ ജയിച്ചു എന്ന് വിചാരിക്കാതെ ദാമു വീണ്ടും വരും. മറക്കണ്ട. മോള് വിളിച്ചത് എന്തിനാ? ഡാഡി, ദാമു എവിടെ? പിടിച്ചോ ഗൾഫാ നമ്മടെ. ഞാൻ എടുത്തു തരാം. അല്ല, അത് മതിയോ? അത് കൊള്ളാം. അപ്പോഴേ സാറേ, ഏ തട്ടുകൂട്ടുകൾ പറ്റാതെ തിരിച്ചു ഏൽപ്പിച്ചേക്കണം. ഏറ്റ് ഫ്രഷാ. അങ്ങോട്ട് നീങ്ങിയിരിക്കും. ഫ്രഷ് 4-5 വർഷം മുമ്പാ. അണ്ണാ, എന്റെ പൊന്നണ്ണാ, എവിടെയായിരുന്നു ഇതുവരെ? ഓ, ഒന്ന് കാണാൻ കൊതിയായി. എന്നാലും ഒന്നും പണി പറ്റിച്ചു കളന്നല്ല. പാവം പോലെ ഇരുന്നിട്ട് മിണ്ടാപൂച്ച കാലോടൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അണ്ണൻ ഉടച്ചു. ഓ, അണ്ണന്റെ ഒരു യോഗം. ഓന്ത് ദശ തന്നെ. നല്ല പച്ച കരിമ്പ് തിന്നുന്ന പോലെയല്ലേ ഇരിക്കുന്നേ. ഓ, ഞാനന്ന് വിളിച്ചോണ്ട് വന്നപ്പോ എന്തൊരു പേടിയായിരുന്നു. അണ്ണാ, എന്താ ഒരു മനപ്രയാസം? നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. വലിയ വലിയ വീട്ടിൽ നടക്കുന്ന ചില 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 കാര്യങ്ങളുണ്ടല്ലോ, ടോപ്പ് സീക്രറ്റ്. അത് വേഗം പുറത്തറിയും. അങ്ങനെ ഞാൻ അറിഞ്ഞത് വെച്ചാ. ഏതോ ലേഡി ഡാക്ടർ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയെന്നോ എന്തൊക്കെയോ ചെയ്തെന്നോ അണ്ണന്റെ ഡിങ്ടിങ്ങിന് ബോധം പോയെന്നോ ഒക്കെ കേട്ടു. എന്നിട്ട് കുഞ്ഞിന് സുഖായോ? അത് 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞില്ലേ. ദേ കല്യാണോന്ന് നിശ്ചയിച്ചു. കല്യാണോ? പിന്നെ ഭയങ്കര പാർട്ടിയല്ലേ. പയ്യൻ നല്ല കുട്ടപ്പനാന്നാ കണ്ടവര് പറഞ്ഞത്. എന്നാ ദേ അടുത്തു, ഇനിയിപ്പോ അതെ 2-3 ദിവസം കൂടി ഉള്ളൂ. അണ്ണാ, 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 എന്തൊരു പോക്കാത്. ആ പോക്കത്ര ശരിയല്ലല്ലോ. ¶¶
നാടകം ആരംഭിക്കുകയാണ്. ഞാൻ വന്നു ചേട്ടാ, കതിർമണ്ഡപവും നിലവിളക്കുമില്ലാതെ അങ്ങയുടെ ജീവിതത്തിലേക്ക് ഞാൻ ഓടി ഓടി വന്നു ചേട്ടാ. എന്റെ പ്രിയ, പത്നി മാസം ചുവന്ന് നൊന്ത് പ്രസവിച്ച മാതാവിനെയും ഇത്രയും കാലം ചോർന്നു സംരക്ഷിച്ച പിതാവിനെയും എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഓടി ഓടി വന്നു ചേട്ടാ. എന്റെ പ്രിയ, ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കില്ലാത്തതിലേക്ക് സ്വാഗതം പ്രിയേ, സ്വാഗതം. കല്ലും മുള്ളും നിറഞ്ഞതാണ് ഈ ജീവിതമെന്ന് മാത്രം വിശ്വസിക്കൂ. എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാഥാ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങയുടെ സ്നേഹമാകുന്ന പാനുകളിൽ പിടിച്ചുകൊണ്ട് ഏത് ജീവിതവും കയറിയിറങ്ങാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ചേട്ടാ, സന്തോഷമേ ഉള്ളൂ. അയ്യോ എന്റെ പിതാവേ! അതെടി, നിന്റെ പിതാവ് തന്നെ കുഞ്ഞിക്കാലുകൾ വെച്ച് നിന്നെ നടക്കാൻ പഠിപ്പിച്ച നിന്റെ പിതാവ് തന്നെ. അതെ, കുഞ്ഞിനെ ഒന്ന് കാണാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നു. നിങ്ങൾ എന്തിനാ വന്നത്? കുഞ്ഞിനെ കൊണ്ടുപോകാൻ എനിക്കറിയാം കുഞ്ഞ് എന്നോടൊപ്പം വരുമെന്ന്. ഇല്ല, ഞാൻ എങ്ങും വരില്ല. ദാമു, എന്റെ മാരേജ് കഴിഞ്ഞെന്ന് അറിയില്ലേ? നിങ്ങൾ പോകൂ, ഇപ്പോഴിങ്ങോട്ട് ആരെങ്കിലും വന്നേക്കും. ആര് വന്നാലും എനിക്ക് പ്രശ്നമല്ല, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. നിങ്ങളോട് അന്നേ പറഞ്ഞില്ലേ ഞാൻ എങ്ങും വരില്ലെന്ന്? നിനക്കിനി എന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല, നിനക്ക് എന്നെ ക്ഷമിക്കാൻ കഴിയില്ല. നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല. ശബ്ദമുണ്ടാക്കരുത്. നിന്റെ ശരീരത്തിൽ മറ്റൊന്നും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് മാത്രം സ്വന്തമാണ് നിന്നെ, എനിക്ക് വേണം. നിന്നെ ഇനി ആരും ചുംബിക്കില്ല. അവസാനമായി ഞാനുണ്ട്.
ആശാനെ വിട്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പേടിയാണ്. മാത്രമല്ല, ഇനി ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ ഒരിക്കലും വരികയുമില്ല. ഇതാ ആശാന്റെ ഷെഹർ. ഒരുപക്ഷെ ആശാനെ പിടിക്കുകയാണെങ്കിൽ ഞങ്ങളെപ്പറ്റി ആരോടും ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ? നിങ്ങളെപ്പറ്റി ഞങ്ങളും ആരോടും ഒന്നും പറയില്ല. ഞങ്ങൾ വരട്ടെ. ഒന്നേ ഉള്ളൂ, ഇതെന്റെ ശ്രീമതി ഷീല. എടോ, ഞാൻ കല്യാണത്തിന് കണ്ടതല്ലേ. എന്നാലും പരിചയപ്പെടുത്തണമല്ലോ. ഇവൻ ഷാജി, എന്റെ സീനിയറായി പഠിച്ചതാ. ഇവിടെ സ്റ്റേഷനില്ല. വരൂ, അകത്തേക്ക് പോകും. മോള് കളിച്ചോ, നമുക്ക് കളിക്കാം. നിന്റെ കല്യാണ പരിപാടിയൊന്നും ഇല്ലടാ. ആ ഉമ്മയും വാപ്പയൊക്കെ അവിടെ കിടന്ന് നിർബന്ധിക്കുന്നു. ഞാൻ പറഞ്ഞു ആയിഷയുടെ കല്യാണം ആദ്യം കഴിയട്ടെന്ന്. ഒരു സഹോദരിയേ ഉള്ളൂ. അല്ലോ, ഒന്നേ ഉള്ളൂ, അതെന്നെ അധികമാ. അതെന്താ അങ്ങനെ? പിന്നെ സ്ത്രീധനം കൊടുത്ത് മുടിയില്ലേ? ആ ഷീലെ, അവന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അയ്യോ സോറി, കുടിക്കാൻ കാപ്പി ചായ. അവന് ആവശ്യം രണ്ടും അല്ല, ഒരു ലാർജ് അല്ലടാ. പക്ഷെ അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ചായ അടിക്കാം. ഞാനിപ്പോ കൊണ്ടുവരാം. താൻ നല്ല ആളാ, ഞാനൊരു ഫുൾ തന്നി പാർട്ടി എന്ന് അവർക്ക് തോന്നിക്കാണും. ഹേയ്, അവൾ അങ്ങനെയൊന്നും വിചാരിക്കില്ല. ആ വിചാരിച്ചില്ലെങ്കിൽ നന്ന്. ആട്ടെ, നിനക്ക് ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? നൈസ് പ്ലേസ്, കാമൻ ക്വയറ്റ്. 3 ദിവസത്തിനുള്ളിൽ 2 കൊലപാതകം, അത്രയേ ഉള്ളൂ. റിയലി, ആദ്യത്തെ സംഭവം നോക്കൂ. ഹോ, അതൊരു ഭയങ്കര ട്രാജഡി ആയിപ്പോയി. ആ വിഷ്ണുവിന്റെ സ്ഥിതി ഓർമ്മിച്ചാൽ ഭയങ്കര കഷ്ടം തന്നെ. ഞാനാണെങ്കിൽ തള്ളിപ്പോയനെ. മധുവിന് അയാളെ പറ്റി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? നോ നോ നോ, വിഷ്ണുവിനെ സംശയിക്കാൻ യാതൊരു കാരണവും കാണുന്നില്ല. മിസ്റ്റർ മേനോനും ഭാര്യയും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഇന്ന് കാണുമ്പോൾ എന്ത് പറയുന്നു നോക്കാം. എന്തായാലും മധുവിന് ശരിക്കും തലവേദനയുണ്ടാക്കുന്ന ഒരു കേസാണത്. ആ എന്ന് പറഞ്ഞിട്ട് സാറങ്ങ് ഒഴിഞ്ഞു മാറണ്ട. എനിക്ക് ഈ സ്ഥലമൊന്നും അത്ര പിടിയില്ല. നീ ഇവിടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അല്പം സമാധാനമായത്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകാർ തമ്മിൽ കണ്ടാൽ ഈ കേസിനും വഴക്കിനും പറ്റിയല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ആ കേട്ടോടാ, ഇവക്ക് പോലീസുകാരോട് ഭയങ്കര വെറുപ്പാ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഒരു മനസ്സമാധാനം ഇല്ലാത്ത ജീവിതമാ. അതുകൊണ്ട് ചിലപ്പോ ഞാൻ വല്ലതും പറഞ്ഞെന്നിരിക്കും. സന്ധ്യയുടെ ശബ്ദം വരുന്നത്. എന്താ എന്താ സന്ധ്യ? മീനമോൾ എന്റെ കയ്യിൽ കണ്ണെടുത്തെറിഞ്ഞ്. അവിടെ അവിടെ അത് അവിടെയുണ്ട്. അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. നിന്നോട് വരാനാ പറഞ്ഞു. അങ്കിൾ എന്നെ അധികം സമ്മതിക്കല്ലേ? നല്ല അങ്കിൾ അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നീ തോറ്റില്ലേ? നിന്നെ എന്റെ കയ്യിൽ കിട്ടും, അപ്പ തന്നോളാം ഞാൻ. കൊള്ളം തന്റെ മോളുടെ കളി. അല്ല, ഇതാരാ പരിചയപ്പെടുത്തിയില്ലോ? ആ ഞാൻ മറന്നുപോയി. എന്റെ ഇളയ അനുജത്തിയ. SSLC എഴുതി നിൽക്ക. അത് ശരി, പാസ്സാകോ? പാസ്സായ കോളേജ്, ഇല്ലെങ്കിൽ കല്യാണം. അത് കൊള്ളാം. മധു എങ്ങോട്ട്? വന്നിട്ട് പറയാം, കുറച്ച് അർജന്റ് ജോലിയുണ്ട്. ഞാൻ വരട്ടെ. ഏയ് SSLC പോട്ടെ. അങ്കിൾ ആന്റിയെ കളിയാക്കല്ലേ,
അയ്യോ, ആളറിയാതെ പറഞ്ഞു പോയതാണേ, ക്ഷമിക്കണം കേട്ടോ. പോവാ അങ്കിൾ, പോവാണോ? വരുന്ന വരാം. മമ്മി ഞാൻ പോവാ. വേണ്ട വേണ്ട, അവൾ വെറുതെ ശല്യപ്പെടുത്തും. അത് സാരമില്ലേ, വേണ്ട, പോടിയാ മേടത്ത്. വാമോളെ. കഴിഞ്ഞ ദിവസം തന്നെ എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഐ വാസ് അപ്സെറ്റ്. നിങ്ങൾ പലതും ഒളിക്കുന്നുവെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. പിന്നെ വളരെയധികം വേദനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഞാൻ അധികം ബുദ്ധിപ്പെട്ടിക്കാതെ പോയത്. അന്ന് വിഷ്ണു കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനെല്ലാം പറയുമായിരുന്നു. സ്വന്തം മരുമകനെ ഇരുത്തിക്കൊണ്ട് തന്റെ മകൾക്ക് വേലക്കാരനുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഗർഭം ധരിച്ചിരുന്നുവെന്നും എനിക്ക് പറയാൻ കഴിയുമോ? ഇത്രയും മോശമായ ഒരു ഇൻസിഡന്റ് മറ്റൊരു വീട്ടിലും നടന്നതായി ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ, അവനെ അന്ന് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയതായിരുന്നു. എന്റെ വൈഫ് സമ്മതിച്ചില്ല. അന്ന് അവനെ ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ എന്റെ മകൾ മരിക്കില്ലായിരുന്നു. അത്രയും സാധുവായ ഒരുത്തന് ആ പെൺകുട്ടിയെ കൊല്ലാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ മേനോൻ? എനിക്കറിയാം, അവൻ തന്നെയാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്, വേറെ ആരുമല്ല. ഈ അടുപ്പമുണ്ടാകാൻ കാരണമെന്തായിരുന്നു? ഞങ്ങൾ തന്നെ. രണ്ടുപേരെയും തനിച്ചാക്കിയിട്ട് ഞാനും വൈഫും പുറത്തു പോകുമായിരുന്നു. അവനെപ്പറ്റി മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം അത്ര സാധുവും നാണം കുടുങ്ങിയുമായിരുന്നു. ഇതാ അവന്റെ പാസ്പോർട്ട്. ദാമോദരൻ എന്നാണ് പേര് അല്ലേ? ഞങ്ങൾ ദാമു എന്നാണ് വിളിച്ചിരുന്നത്. ഇയാൾക്ക് ഈ പരിസരത്ത് വേറെ ആരെങ്കിലുമായി പരിചയമുള്ളതായിട്ട് അറിയാമോ? ഇല്ല, അവനെ ഞങ്ങൾ പുറത്തെങ്ങും അയക്കാറില്ലായിരുന്നു. പിന്നെ അവനിവിടുന്ന് പോയ ദിവസം അടുക്കളയിൽ നിന്നൊരു കുപ്പി കിട്ടി. അതിൽ ചാരായത്തിന്റെ സ്മെല്ലുണ്ടായിരുന്നു. കുടിക്കുമായിരുന്നു? അല്ലാതെ ആ കുപ്പി എങ്ങനെ ഇവിടെ വന്നു? അത് തീർച്ചയായും ആരോ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ ഈ ലൊക്കാലിറ്റിയിൽ കള്ളച്ചാരായം വിൽക്കുന്ന ഒരാളാണെന്ന് അന്വേഷിക്കണം. ആരാന്ന് നോക്കണ, നല്ല കോറുവാണെങ്കിൽ വിളി. അയ്യോ അച്ഛാ, പോലീസ്. ആ വരാൻ പറ. എടാ മാധുര, എടാ വെട്ടിരുമ്പേ, എന്നെ അങ്ങനെ വിളിക്കണ്ട, പള്ളിയിൽ പറഞ്ഞാ മതി, പുൽപ്പള്ളിക്ക് എന്ന് പറ. എടാ ഇത് വിട്ടോണ്ട് ഞങ്ങളെ ഇട്ട് ഓടിക്കല്ലേ. അവന്റെ അച്ഛ വെട്ട് കളഞ്ഞു. എന്നെ പിടിക്കാൻ പറ്റുകേലാം, പറ്റുകേലാം. ആ നമസ്കാരം സാർമാരെ. എടോ, താൻ കള്ളച്ചാരായം വിൽക്കുന്ന മാധുലിനെ അറിയോ? അയ്യോ, ആ അലവലാതി മാധുലല്ലേ. ആ ശവത്തിന് അറിയാത്തവരെ ആരാ ഉള്ളത്? അവനിങ്ങോട്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ടോ? അയ്യോ, ഓ കാല് ഭയങ്കര. അയ്യോ, ഏമാൻ വീണോ? പാവം, നാടിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടോ. തന്റെ സിമ്പതി ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അയ്യോ, അതെ, ഇപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതല്ലേ, ഒത്തിരി ദൂരം പോയി കണ്ടു. ഏ, കുറച്ച് ദൂരം, ഒരു 10 മൈൽ സ്പീഡിൽ പോയി ഇപ്പൊ അവനെ പിടിക്കാം. എന്നാ വേഗം മാറാം, വേഗം വേഗം ചെല്ലു. ഓടി ഓടി ആ കൊടവേറൊന്ന് കുറയട്ടെ, തിരിച്ചു വരുമ്പോ ബലൂണിന്റെ കാറ്റ് പോയ പോലെ ഇരിക്കും. വൈകിട്ട് നേരത്തെ വരൂ. എന്തിനാ? ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നേ, പുറത്തെവിടെങ്കിലും പോകാം. ഡ്യൂട്ടി കഴിഞ്ഞാ വരാം. അതെന്നും പറയുന്ന പോലെ. നിനക്കിപ്പോ എവിടെയാ പോകേണ്ടത്? ബീച്ചിൽ പോവാം. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്, നിങ്ങൾ ഒരു 5:30 ആകുമ്പോ ഇവിടുന്ന് പൊയ്ക്കോ, ഞാൻ കാർ അയച്ചു തരാം. സൗകര്യപ്പെട്ട ഞാൻ ഇവിടെ വന്നേക്കാം. പോരെ, നിന്റെ ആംഗ്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഒന്നുമല്ലെങ്കിൽ ഞാനൊരു പോലീസുകാരനല്ലേടി, ബീച്ചിൽ പോണല്ലേ. ഒക്കെ റിസൾട്ട് അറിയുന്നവരെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ എന്നെ സ്ഥിരമായിട്ട് ബീച്ചിൽ തന്നെ പ്രവേശിക്കും. ഗുണ്ടുമണിയുടെ ഒരു ചിരിയുണ്ടില്ലേ. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് കുഞ്ഞു പെൻസിൽ പോലെയായി. അതെ അതെ, 50 കിലോ ഉള്ള പെൻസിൽ. ആ ശരി, ഞാൻ പോട്ടെ.
വരാൻ ശ്രമിക്കണേ. മാക്സിമം ശ്രമിക്കാം, വന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തിരിച്ചു വരണം കേട്ടോ. ബെറ്റഡേ. ആദ്യം നീ ഒളിക്ക്, ഞാൻ കണ്ണു പൊത്താം. ഇനി നോക്കില്ല, ഒളിച്ചോ. കണ്ണ മുറുക്കി അടിച്ചോ. കണ്ടുപിടിച്ചേ, കണ്ടുപിടിച്ചേ. ഇനി ഞാൻ ഒളിക്കാം, നീ കണ്ണു പൊത്തിക്കോ. പിന്നെ ആന്റി നോക്കിയതോ? അത് ആദ്യമല്ലേ, പിന്നെ നോക്കില്ലല്ലോ. ഇനി നോക്കൂല, ഒളിച്ച. കളിച്ച് ക്ഷീണിച്ചു അല്ലേ? ഇത് മതിയോ? പോ. ഇത് പുതിയതാ, നീ പൊയ്ക്കോ. പതിനേഴ് വയസ്സ്, അത്ര ചെറുപ്പമോ? ആ സംഘടിക്കാം. ചക്രവള്ള പുള്ളിയാന്ന് തോന്നുന്നു. സ്വർഗത്തിലേക്ക്. ഈ പാറമേലെ എന്തോന്ന് സ്വർഗമാ, വല്ല ഹോട്ടലിലും പോകരുതായിരുന്നു. നിങ്ങൾ എന്തെങ്ങനെ? ആ
എപ്പോ? അതെയോ? പെൺകുട്ടിയോ? അതേ പ്രായമോ? ഓക്കെ, ഞാനിപ്പോ വരാം. എന്താ? പാറമടയിൽ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടിരിക്കുന്നു. ഈശ്വരാ, ഓരോന്ന് കേൾക്കുമ്പോ പേടിയാവുന്നു. വല്ലയിടത്തും വല്ലതും നടന്നത് നിനക്കെന്താ? നിങ്ങൾ ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നത്. അപകടത്തിലൊന്നും പോയി ചാടല്ലേ. എനിക്ക് നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയമില്ല, ഞാൻ റെഡിയായിട്ട്. ചായ കുടിച്ചിട്ട് പോന്നേ. അയ്യാ മഷം ടുട്ടൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നാണക്കേടായി പോയി. മിസ്റ്റർ മധുവിന് അയലപ്പിച്ചുള്ള ഏകദേശം വിവരങ്ങൾ കിട്ടിയിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല? ഒരു സാധുവായ വേലക്കാരനാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സർ, ഈ മർഡറൊക്കെ ചെയ്തത് നോർമൽ സ്റ്റേജിലുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരുതരം സാഡിസമാണ്. ലവ് ഫെയിലിയർ നിന്നും ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വേലക്കാരനെ സംശയിക്കാം. കാരണം മരിച്ചവരെല്ലാം ഏകദേശം ഒരേ പ്രായത്തിലുള്ള പെൺകുട്ടികളാണ്. നിങ്ങളുടെ ജഡ്ജി ഉണ്ടെങ്കിൽ ശരി തന്നെയാണ്, പക്ഷേ എന്താണ് അയാളെ കസ്റ്റഡി എടുക്കാൻ കഴിയാത്തത്? അയാൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് തീർച്ച. പക്ഷെ ഇത്തരം ക്യാരക്ടേഴ്സ് ഹോട്ടലുകളിൽ താമസിക്കാറില്ല. വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളാണ് ഇവർക്കിഷ്ടം. അതുപോലൊരു സ്ഥലത്താണ് ഇന്നലെ മർഡർ നടന്നത്. എങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസുകാരെ ഡ്യൂട്ടി കിട്ടുള്ളൂ. അടിക്കല്ലേ, ഞാനെല്ലാം പറയാം സർ, ഞാനെല്ലാം പറയാം. കറുത്ത പാന്റും കോട്ടും ധരിച്ച ആളായിരുന്നു അയാളെ കണ്ടപ്പോഴേ എനിക്ക് വല്ലാതെ തോന്നി. ആദ്യം രണ്ടെണ്ണത്തിനെ കാണിച്ചു, അത് പോരാ, 17 വയസ്സുള്ളത് വേണമെന്ന്. കുറെ രൂപയും തന്നു. ആ കുട്ടിയെ കണ്ടപ്പോ അയാളുടെ മുഖം കാണണമായിരുന്നു. അത് ഓർമ്മിച്ചാൽ എനിക്ക് പേടിയാവുന്നു സർ. ഉബാളം പാടാത്ത ഗായകൻ ഞാൻ, ഉദയം കാണാത്ത ഇവനാണ് മാധുലൻ, ഫേമസ് പാർട്ടിയാണ്. നമസ്കാരം. ദാമുന അറിയുമോ? ഏത് ദാമു സാർ? നീ ചാരായം കൊണ്ട് കൊടുത്തിരുന്നത് ഏത് ദാമുന? ഓ, നമ്മുടെ ദാമു അണ്ണൻ. അവനിപ്പ എവിടെ? അയാൾ അവിടെ. അത് മാത്രം എനിക്കറിയില്ല സാർ. ഇവനോട് എങ്ങനെ ചോദിച്ചാ പറയില്ല? അയ്യോ, സത്യം പറയാ. അയ്യോ, സത്യമായ എനിക്കറിയില്ല സാർ. നിനക്കറിയാം, ഇന്നലെ നീ അയാളെ കണ്ടില്ലേ? എന്തൊരു കള്ളമാണ് സാറെ ഇത്! അമ്മയാണ്, അച്ഛനാണ്, ദൈവത്തിനാണ്, ഇന്നലെ ഞാനാണ് അവനെ കണ്ടില്ലേ? പിന്നെ എപ്പോ കണ്ടു? ദേ പിന്നെയും ചോദിക്കുന്നു. കുറെ ദിവസം മുമ്പ്. കുറെ ദിവസം എന്ന് പറഞ്ഞ ഏകദേശം എത്ര ദിവസം? ബംഗ്ലാവിലെ കല്യാണത്തിന് മുമ്പ്. അപ്പൊ അങ്ങനെ ആ വീട്ടിൽ നിന്ന് പിണങ്ങി പോയിട്ട് ഒരു മാസമായി കാണും. നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചു? കൂടുതലൊന്നും സംസാരിച്ചില്ല. ഞാൻ കുഞ്ഞിന്റെ കല്യാണക്കാരും പറഞ്ഞ്. അപ്പോ അണ്ണന്റെ മുഖം മാറി, ഒരു ഒറ്റ നടത്തോണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ പോകട്ടെ സാർ. അത്ര തിരക്ക് കൂട്ടണ്ട, കുറെ കഴിഞ്ഞു പോകാം. ശരി. അയ്യോ സണ്ണി സാർ. എവിടെ? യെസ് സാർ. നടക്കണ, ഉരുടാ ഷർട്ട്. ഞാൻ ഊരിക്കോളാം. ആ പെൺകുട്ടിയുടെ കല്യാണക്കാരും പറഞ്ഞപ്പോൾ ദാമുന്റെ മുഖം മാറി എന്ന് പറഞ്ഞില്ലേ? അതൊരു പോയിന്റ് ആണ്. ഓട്ടോറിക്ഷയിലല്ലേ അയാൾ പെൺകുട്ടിയെ കൊണ്ടുവന്നത്? അതെ സാർ. എവിടെ പോകണമെന്നാ പറഞ്ഞത്? എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോ നേരെ വിട്ടു, വഴി ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു സാർ. എന്നിട്ട് എവിടെ വിട്ടു? മറൈൻ ഡ്രൈവിൽ. അവിടുന്ന് അവർ എങ്ങോട്ട് പോയി? അത് ഞാൻ കണ്ടില്ല സാർ. ദാമോ!
അണങ്ങരുത്. എഴുന്നേക്ക്. നടക്ക്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു കുടുംബം മുഴുവൻ അവനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചിരുന്നത്. ഇതാ ഞാൻ എപ്പോഴും പറയുന്നത്, സത്യത്തെ നിങ്ങളുടെ മനസ്സിന് ഇപ്പൊ സമാധാനമുണ്ടോ? ഉമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഓരോ ദിവസവും കാലത്തെ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഞാൻ ഏതെല്ലാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നറിയാമോ? തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് എനിക്ക് സമാധാനമാവുന്നത്. നമുക്കെന്തിനു ഇങ്ങനത്തെ ഒരു ജോലി? ഭാര്യമാരല്ലേ ഇത്തരം സാഹചര്യങ്ങളിൽ ധൈര്യം കൊടുക്കേണ്ടത്? അതിനു പകരം അങ്ങനത്തെ ഭാര്യമാരൊക്കെ കാണും, പക്ഷെ എനിക്കതിന് കഴിയില്ല. നീ ആവശ്യമില്ലാതെയാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്. ഞാൻ മാത്രമല്ലല്ലോ ജോലി ചെയ്യുന്നത്.
എന്നിലും ഉയർന്നവരും താഴ്ന്നവരൊക്കെ ഉണ്ട്. അവരുടെ ഭാര്യമാരൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ പോലീസുകാരെ കാണില്ലല്ലോ. നിങ്ങളുടെ അടുത്ത് തർക്കിക്കാൻ എനിക്ക് വയ്യ, ഒരു പോയി കിടക്കാം. നീയും തുറങ്ങുന്നില്ലേ, പോയി കിടന്നോ. ആ പെണ്ണ് ആകെ പേടിച്ചിരിക്ക. പേടി നിങ്ങളുടെ വർഗത്തിന്റെ കൂടെ പുറപ്പാണല്ലോ. നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അടുത്ത നോട്ടം നിങ്ങളുടെ മേലായിരിക്കും. ആ സിസ്റ്റർ എങ്ങനെ ഇരിക്കുന്നു? ഷീസ് ഓൾറൈറ്റ്. പക്ഷേ എന്റെ വൈഫ് ആകെ ഭയന്നിരിക്കുകയാണ്. അവൾ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. കുറച്ച് ദിവസത്തേക്ക് ഫാമിലി നാട്ടിലയക്കൂ. ഈ അവസരത്തിൽ രണ്ടുപേർക്കും അത് റിലീഫായിരിക്കും. ആട്ടെ, മധുവയുടെ നേരിൽ കണ്ടോ? ശബ്ദം കേട്ട ഉടനെ ഞാൻ ഓടി. അതിനുള്ളിൽ അയാൾ കടന്നിളഞ്ഞു. കറുത്ത കോട്ടും കറുത്ത പാന്റുമായിരുന്നു വേഷമെന്ന് സന്ധ്യ പറഞ്ഞു. ദി സെയിം മാൻ, അതിന് സംശയിക്കണ്ട. വിഷ്ണുവിന്റെ വിവാഹം നടന്നതെന്ന്, അതിനടുത്ത് ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അവിടെ നാടകം നടക്കുമ്പോ ആരോ ഒരാൾ മേക്കപ്പ് മാനെ വിളിച്ച് വെളിയിൽ വരുത്തി മർദ്ദിച്ച് അവശനാക്കിയിട്ട് കോട്ടും പാന്റും എല്ലാത്ത് കറന്നിളഞ്ഞു. അതിന് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും ആ മേക്കപ്പ് മാനെ ഞാൻ കാണുന്നുണ്ട്. ബാക്കി ട്രൗസർ ഇട്ട ആളായിരുന്നു. ആരോ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വെളിയിൽ ചെന്നതും തലയ്ക്ക് ഒറ്റയടിന്ന്. പിന്നെ ഒന്നും അറിഞ്ഞൂടാ സാർ. ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ്, നോക്കൂ. അയാളെന്നെയാ. അതെ സാർ. ശരി, ഇപ്പൊ ഞാൻ പോകുന്നു. ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. വരണം. വരാം സാർ. Thank you.
പിന്നെ കാണുന്നവരുടെ അടുത്തൊക്കെ മറുപടി പറയണം. ഡോക്ടർ ആളൊരു ഫലിതക്കാരനാണല്ലോ. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ചെയ്യാമല്ലോ സിസ്റ്റർ, നമ്പർ ഒന്ന് വിളിച്ചോ. നിങ്ങൾ അല്പം വിശ്രമിക്കൂ, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞു. ഹലോ, ഇതാ
ഹലോ, ആ ഞാനാണ്. ചേട്ടന് എന്താ ഇത്ര താമസിക്കുന്നത്? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. മതി ജോലി ചെയ്തത്, ഇനിയെങ്കിലും ഒന്ന് വരൂ. ഇപ്പൊ വരാം. സന്ധി ഉറങ്ങിയ അവളാകെ പേടിച്ചിരിക്കയാണ്. ഇപ്പൊ എവിടുന്ന വിളിക്കുന്നത്? അതൊക്കെ വന്നിട്ട് പറയാം. ശരി, വേഗം വരൂ. ഇപ്പൊ വരും. നീ പോയി കിടക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ കിടക്കാം. കിടന്നു. വേഗം വന്നല്ലോ. മോൾ ഉറങ്ങിക്കോട്ടെ. Thank you.
എന്താ ശീല? അയാൾ സന്ധ്യ എടുത്തോണ്ട് പോയി. അതിന്റെ നീ പേടിക്കരുത്, ഞാൻ ഇപ്പോ വരാം. Yeah.